ഇതാ ഈ ബ്രെഡ് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ, കാണുമ്പോൾ പൊറോട്ട പോലെ തന്നെ ഉണ്ട്, പക്ഷേ സാധനം ഭയങ്കര കിടുവാണ്. പൊറോട്ടയൊക്കെ മാറിക്കുമെന്നൊന്ന് പറയാം. വേറെ കറിൻ്റെ ഒന്നും ആവശ്യം വരില്ല. ചായൻ്റെ കൂടെ കഴിക്കാനൊക്കെ നല്ല സുഖം, നല്ല അടിപൊളി സാധനം. അപ്പോൾ ഒന്ന് ഉണ്ടാക്കുന്ന നോക്കാമല്ലേ. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയ്ക്ക് സ്വാഗതം. അപ്പോൾ അതിനോട് മാവ് റെഡിയാക്കാമല്ലേ. അതായത് ഇളം ചൂട് വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു ടീസ്പൂണ് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്, സോൾട്ട്. അത് അളവിന് ഒരു ടീസ്പൂണ് പഞ്ചസാര കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ഇളക്കി വരാം. ഇളം ചൂട് വെള്ളം കൊടുത്താൽ നന്നായിരിക്കും. ഒന്ന് കൂടുതൽ ചൂടായി കഴിഞ്ഞാൽ ആവിയൊന്നും പോകുന്നില്ല, ഈ ഒരു രീതിക്ക് മതിയായിരിക്കും. അതൊന്ന് ഇളക്കി വരട്ടെ. അതിലേക്ക് ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആദ്യം ഒരു മുക്കാൽ കപ്പ് മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതൊന്ന് ഇളക്കി കൊടുക്കാം. ഒന്ന് ഫുള്ളായിട്ട് ഇളക്കി കൊടുത്ത് വരട്ടെ. അത് ഫുള്ളായി ഇളക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ബാക്കിയുള്ള മാവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് ഒരു ഹാഫ് കപ്പ് മൈദയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടത് കൈകൊണ്ട് തന്നെ പഴച്ച് വരട്ടെ. ചപ്പാത്തിക്കുള്ള രീതിക്ക് ഒന്ന് പൊറോട്ടയ്ക്കുള്ള രീതിക്ക് തന്നെ പഴച്ചെടുക്കാം. അതായത് മാവ് ഈ ഒരു രീതിക്ക് കിട്ടിയിട്ടുണ്ട്. ശരിക്കൊന്നും ഇതേപോലെ കൗണ്ടർ ടോപ്പിൽ ഇട്ട് കൊടുത്താൽ നന്നായിരിക്കും. അതൊന്ന് ശരിക്കൊന്ന് കുഴച്ച് വരട്ടെ, ഒന്ന് സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട്. അതായത് ശരിക്ക് കുഴച്ചെടുത്തിട്ടുണ്ട്, ഈ ഒരു സോഫ്റ്റായിട്ട് എടുത്തിട്ടുണ്ട്. ഒന്ന് നന്ന കട്ടുമല്ല, നന്ന യൂസ്ഫുല്ല. അതൊന്ന് കുറച്ച് നമ്മൾ മൂടിയെടുക്കാം. അതിൻ്റെ മുകളിലിട്ട് കുറച്ച് ബട്ടറോ നെയ്യോ എന്തെങ്കിലും തേച്ച് കൊടുക്കാം. അപ്പോൾ അതൊന്ന് കുറച്ച് നേരം മാറ്റി വെക്കാം. പ്ലാസ്റ്റിക്കോ അല്ലെങ്കിൽ നനഞ്ഞൊരു തോർത്തോ എന്തെങ്കിലും മൂടി വെച്ചിട്ട് കുറച്ച് മാറ്റി വെക്കാം. അപ്പോൾ ഇതാ മാവ് നോക്കിയാലല്ലേ കുറച്ച് സോഫ്റ്റായിട്ടുണ്ട്. അതൊന്ന് ചെറിയ ബോളാക്കി എടുക്കണം, നല്ല സോഫ്റ്റായിട്ടുണ്ട്. അതൊന്ന് ബോളാക്കി എടുക്കട്ടെ. ഇത് ബോളാക്കി എടുക്കുന്നത് വെച്ചാൽ ഇതേപോലെ ഉരുട്ടിറ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. എത്ര വലിപ്പം പോകണം അതിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കട്ടെ. ഇതേപോലെ വേദ കട്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നല്ല സോഫ്റ്റായിട്ട് ഉണ്ട് മാവ്. ഇതേപോലെ ചെയ്തിട്ട് വരട്ടെ. ഇങ്ങനെയാക്കി എടുക്കാം. ഒന്ന് അമർത്താത്ത നല്ല സോഫ്റ്റായിട്ട് കിടക്കുകയാണെങ്കിൽ ഇപ്പം തന്നെ പരിച്ചെടുക്കാം. അപ്പോൾ ഇതേപോലെ ചെയ്ത് വരട്ടെ. ഇപ്പോൾ ഇതാ ബോളാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് സമയം മൂടി വെച്ച് കൊടുക്കാം, അല്ലെങ്കിൽ ഡ്രൈ ആയി പോകും. ഒന്ന് മൂടി വെച്ച് കൊടുക്കട്ടെ. അപ്പോൾ ഒന്ന് പരത്തിയെടുക്കാം അല്ലേ. കുറച്ച് വായൽ തേച്ച് കൊടുക്കാം അല്ലേ. ഒത്തിരി പിടിക്കുക. ഒരു ബോളെടുക്കുന്നുണ്ട്. ബോളെടുത്തിട്ട് ചപ്പാത്തിക്ക് പരത്തുന്ന പോലെ പരത്തി കൊടുക്കാം. ഇതുപോലെ ഒന്ന് പരത്തി വരട്ടെ. അപ്പോൾ ഇതാ പരത്തി കൊടുത്തിട്ടുണ്ട്. പൊറോട്ടയാണെങ്കിൽ പരത്തിട്ട് വീശണം, അല്ലെങ്കിൽ ഇങ്ങനെ ആക്കിയിട്ട് ഒന്ന് വലിച്ചിട്ട് എന്താ പറയുക ഏതെല്ലാമൊക്കെ വരാൻ വേണ്ടി കുറച്ച് എന്താ പറയുക ചുറ്റിക്കൂട്ടൊക്കെ ഉണ്ട് വേണ്ടേ. അപ്പോൾ ഇതങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ബട്ടർ ഉണ്ടല്ലോ, ബട്ടർ മെൽട്ടാക്കിയത് ഒന്ന് തേച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സൈഡ് തേച്ച് കൊടുക്കുന്നില്ല, സൈഡ് തേച്ച് കൊടുത്താൽ പൊട്ടി പിടിക്കൂല. ഒന്ന് ചുരുട്ടണം, ചുരുട്ടി കൊടുക്കണം. അപ്പോൾ ഇതിന് മുമ്പ് ഇതേപോലെ ഒരു മലബാർ ബ്രെഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് നല്ല അടിപൊളിയാണ്. അതിൻ്റെ ലിങ്ക് ഈ വീടും താഴെ കൊടുക്കുന്നുണ്ട്, അതൊന്ന് കണ്ടേക്കണേ. ഇതൊന്ന് ബട്ടർ തേച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ഇതേപോലെ മടക്കി കൊടുക്കട്ടെ. ഇതേപോലെ റോളാക്കുന്ന പോലെ ഒന്ന് മടക്കി കൊടുക്കാം. പൊറോട്ട ആണെങ്കിൽ വീശണമല്ലോ, ഇതോ വീശണ്ട. ഇങ്ങനെയൊക്കെ കൊടുക്കാം. ബട്ടറോ നെയ്യോ തേച്ച് കൊടുക്കാം. വയലിനേക്കാളും ബട്ടറായിരിക്കും നല്ലത്. അപ്പോൾ ഇതേപോലെ ചുറ്റിയെടുത്ത് വരട്ടെ. എന്നിട്ട് നമ്മൾ പൊറോട്ടക്ക് ഇങ്ങനെ ചുറ്റൂലേ ലാസ്റ്റ്, അതുപോലെ ഇതേപോലെ ചുറ്റി കൊടുക്കാം. ചുറ്റി കൊടുത്തിട്ട് ഈ ഭാഗം അടിയിലേക്കൊന്ന് വെച്ച് കൊടുക്കാം. അത് ഇങ്ങനെ പരത്തുമ്പോൾ വെളിയിലേക്ക് തെന്നി വരും. അപ്പോൾ ഇതാ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് മാറ്റി കൊടുക്കട്ടെ. ഇതുപോലെ അടുത്തതും ഇതേപോലെ ചെയ്യാം. പിന്നെ അത്ര എന്താ പറയുക, കുറച്ചും കൂടി കൂടുതൽ പരത്തി എടുക്കുകയാണെങ്കിൽ നന്ന ലെയറായി കിട്ടും. അപ്പോൾ അതേപോലെ ബട്ട് തേച്ച് കൊടുക്കാം. ആവശ്യത്തിനനുസരിച്ച് ബട്ട് തേച്ച് കൊടുക്കട്ടെ. എന്നിട്ട് വേണമെങ്കിൽ കുറച്ചിങ്ങനെ വലിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതേപോലെ മടക്കി വരട്ടെ. എന്നിട്ടിത് പൊറോട്ടയ്ക്ക് ഇങ്ങനെ ചുറ്റി കൊടുക്കുന്ന പോലെ ചുറ്റി കൊടുക്കാം. ചുറ്റി കൊടുത്തിട്ട് ഈ ലാസ്റ്റത്തെ ഭാഗം
ഒന്ന് അടിയിലേക്ക് വെച്ച് കൊടുത്തിട്ട് അമർത്തി കൊടുക്കാം. ഇതേപോലെ ബാക്കിയുള്ളത് നമുക്ക് ചെയ്ത് വരട്ടെ. അപ്പോൾ അതാ പരത്തി എടുത്താലും അല്ലേ, കൈ കൊണ്ടങ്ങനെ ഇങ്ങനെ പരത്തി കൊടുക്കാം. സോഫ്റ്റായിട്ടുള്ളതല്ലേ, അതായത് പരത്തി കൊടുത്തിട്ടുണ്ട്. പാന് ചൂടായിട്ടുണ്ട്, കുറച്ച് ഓയിൽ തൂക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് പരത്തി വെച്ച ബ്രെഡ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ മുകളിലോട്ട് ബട്ടറോ കുറച്ച് തേച്ച് കൊടുക്കാണെങ്കിൽ, കുറച്ച് ബട്ടർ തേച്ച് കൊടുത്തിട്ടുണ്ട്, അതൊന്ന് മാസിച്ചിട്ട് കൊടുക്കട്ടെ. മാസിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്, കുറച്ച് സമയം ഇതുവരെ കാത്തു വെക്കാം. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്, ഇതൊന്ന് മാറ്റിയെടുക്കാം അല്ലേ. ഇപ്പോൾ പൊറോട്ടനെക്കാട്ട് നല്ല സോഫ്റ്റായിട്ട് കാണുന്നുണ്ട്. ഇതൊന്നും പൊറോട്ട മാറ്റി വെച്ചിട്ട് അടിച്ചു കൊടുത്താൽ പിന്നെ പൊറോട്ടനെക്കാട്ട് പൊളിയായിരിക്കും. അപ്പോൾ ഒന്ന് സംഭവം മാറ്റിയെടുക്കട്ടെ.